ഞാൻ സാധാരണ പേപ്പർ വെച്ച് പാടാറില്ല, പക്ഷെ ഇന്ന് കുറേ പുതിയ സോങ്സ് ആദ്യമായിട്ട് ഞങ്ങൾക്കും ഫസ്റ്റ് ടൈമാണ് അവതരിപ്പിക്കണം എന്നുണ്ട്. ഇത് ഇപ്പോൾ ഭദ്രാചല രാമദാസ് വളരെ ഫേമസ് ആണ്. അത്ര ഫേമസ് അല്ലാത്ത ഒരാളാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് മല്ലേക്കൊണ്ട രാമദാസ. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഒരു ചെറിയ കോമ്പോസിഷൻ. ഇത് ഇത്രയും നാൾ വെളിയിൽ വന്നില്ലല്ലോ എന്ന് സങ്കടം തോന്നുന്നു അത് കേൾക്കുമ്പോൾ. അതിൻ്റെ മീനിങ്ങും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈശ്വരാജ്ഞ ഏമോ തെളിയതു അതി എവരരുകരു ഈശ്വര ഈശ്വര ഗോഡ്സ് വിൽ, അതെന്താന്ന് ആർക്കും പറയാൻ പറ്റൂല. പിന്നെ ഓരോ ചരണത്തിലും ഒരു നല്ല കാര്യവും ഒരു ചീത്ത കാര്യവുമാണ് പറയുന്നത്. ശാശ്വത ഐശ്വര്യം ഇച്ചി സദാ നന്നു ബ്രോച്ചുനു, ഈ നിലനിൽക്കുന്ന ഐശ്വര്യം തന്നെ എന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുമോ, അതോ സകല ബാധലനുപെട്ടി സങ്കട പര ചൂച്ചുന്നു, അതോ എല്ലാ പ്രോബ്ലംസും തന്നിട്ട് എന്നെ സങ്കടപ്പെടുത്തുമോ. നന്ദനു നിഗഭാവിഞ്ചി നന്നു ഗൗരവിഞ്ചുനു, എന്നെ മകൻ എന്ന് കരുതി എന്നെ ഗൗരവിക്കുമോ. നലുഗുരി ലോപല മിക്കിലി നഗുപാടനു, അത് എന്നെ വിഡ്ഢിയാക്കി ആൾക്കാരുടെ ഹാസ്യത്തിന് പാത്രമാക്കുമോ. ധാരുണിലോ ഭഗവത് ദാസ കോട്ടി ചേർച്ചുന്നു, ഈ ഭൂമിയിലെ ഈശ്വരന്റെ ദാസന്മാരായ കോടാനുകോടികളിൽ ഒരാളായിട്ട് എന്നെ കരുതുമോ. അതോ ദാരപുത്രാദി വലലോ തകുലു കൊനക കുറിച്ചു, അതോ ഭാര്യ മക്കള് പണം അങ്ങനത്തെ പ്രോബ്ലംസ് കൊണ്ട് എന്നെ മുക്കിക്കളയുമോ. അവസാനം പറയുന്നത്, ഇത് ഞാൻ പുരന്ദ്രദാസ അന്നമാചാര്യ ഇവരൊക്കെ ജീവിതത്തിൽ ഒരു ആസ്പെക്ട് പോലും അവർ കവർ ചെയ്യാതെ ഇല്ല, പക്ഷെ ഇങ്ങനെ ഒരു ആശയം ആദ്യമായിട്ടാണ് ഒരു കമ്പോസർ പറഞ്ഞ് കേൾക്കുന്നത്. കൂരിമിത്തോ സുദർശനമോ ഗൊപ്പുന ദയ ചെയ്യൻ, എനിക്ക് ദയവ് ചെയ്ത് ദർശനം തരുമോ. അതോ കൊരമാലിന മാനവുലനു കൊനിയാടക ചെയ്യുന്നു, എനിക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടി യൂസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ പുകഴ്ത്തേണ്ടി വരുമോ, അങ്ങനത്തെ ഗതി വരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ പലർക്കും ഈ കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കേണ്ടി വരും എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ഇത് 1950s എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ ബാലമുരളികൃഷ്ണ സാറ് വിജയവാഡ ഓൾ ഇന്ത്യ റേഡിയോയിലെ ഭക്തിരഞ്ജിനി എന്നൊരു പ്രോഗ്രാം തുടങ്ങിയിരുന്നു, രാവിലെ 6 മണിക്ക് ഡിവോഷണൽ സോങ്സ്. അപ്പോൾ 1950s or 1952 സാറ് ഒരു പ്രാവശ്യം പാടിയിട്ടുണ്ട്, പിന്നെ ഇത് പാടിയിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ ട്യൂണിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 3 സംഗതി ഇടുന്നതിന് പകരം ആ സാഹിത്യത്തിൻ്റെ മീനിങ് എത്രയും പുറത്ത് വരത്തക്ക വളരെ സിമ്പിൾ ആയ ട്യൂണുകളാണ്. അപ്പോൾ ഇത് തന്നെ പാട്ടറിഞ്ഞൂടാത്ത ഒരാൾ കേട്ടാൽ ഇത് വളരെ വളരെ സിമ്പിൾ ട്യൂണായിട്ട് തോന്നും, പക്ഷേ അതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. അത് പാട്ടറിയാവുന്ന വളരെ മഹാന്മാരായ ഓഡിയൻസ് ഫ്രണ്ടിലുണ്ട്, അതുകൊണ്ട് സന്തോഷവും ഭയവും കൂടുതലാണ്. ഈശ്വരാജ്ഞ
Yeah.